നമസ്കാരം. കെ സി ബിയുടെ അവസരോചിതമായ ഇടപെടൽ വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. ഒരു തെങ്ങ് കെ സി ബിയുടെ ഇലക്ട്രിക് ലൈനിലേക്ക് വീണ് ലൈന് ഭൂമിയോട് പതിച്ചു. അപ്പോഴും കറണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഉടനെ തന്നെ പ്രദേശത്തെ ചെറുപ്പക്കാരോട് കൂടി വഴി നടക്കുന്ന യാത്രക്കാരെ അവിടെ തടഞ്ഞു മറ്റൊരു ദിശയിലൂടെ കടത്തിവിട്ട് കെ സി ബിയിലേക്ക് ഫോൺ ചെയ്തു. ഉടനെ തന്നെ കെ സി ബിയിലെ ജീവനക്കാർ ഓടിയെത്തി ആ വൈദ്യുതി കണക്ഷൻ ഒഴിവാക്കി ചെയ്തു. അതുമാത്രമല്ല, ഇന്നലെ ഈ പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ആ ഒരു ദുഃഖത്തിലായിരുന്നു ഈ പ്രദേശം മുഴുവനും. രാത്രിയാണ് ഈ തെങ്ങ് ലൈനിലേക്ക് നടുപൊട്ടി മുറിഞ്ഞു വീണത്. ഈ പ്രദേശം മൊത്തം വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലായ സമയത്ത് കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ ലൈൻ പൊട്ടിയ അവിടേക്കുള്ള സപ്ലൈ മാത്രം റദ്ദ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് മറ്റെല്ലാ മേഖലയിലേക്കും കറണ്ട് എത്തുന്ന രീതിയിൽ ഒരു സംവിധാനം ആ രാത്രി സമയത്ത് തന്നെ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരത് ചെയ്യുകയുണ്ടായി. വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് കെ സി ബി വള്ളിക്കുന്നിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് അതിരാവിലെ തന്നെ ഓവർസിയർ വി ടി അജയൻ്റെ നേതൃത്വത്തിൽ കെ സി ബിയിലെ ജീവനക്കാർ വന്നു. അതുപോലെ ആ തെങ്ങിലുണ്ടായിരുന്ന നാളികേരവും ഓലയും ഇവിടുത്തെ ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകർ വെട്ടിമാറ്റി നടവഴിയിലൂടെ ആളുകൾക്ക് പോകാവുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുത്തു. ഇന്ന് കാലത്ത് ഇതാണ് ആ തെങ്ങ്. ഒരു കാറ്റോ മഴയോ ഒന്നുമില്ലാതെ ആ തെങ്ങിൻ്റെ സെൻട്രിൽ പൊട്ടി, താനെ പൊട്ടി ഈ വൈദ്യുതി ലൈനിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ലൈന് ഭൂമിയോൽ വധിച്ച അരങ്ങമാണ് നിങ്ങൾ കാണുന്നത്. വഴി നടന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഓലകളും നാളികേരവും വെട്ടിമാറ്റിയിട്ടുണ്ട്. വൈദ്യുതി വിക്ഷേപിച്ചിട്ടുണ്ട്. നേരം പുലർന്നപ്പോൾ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു. അവർ വന്നു. പിന്നീട് വി ടി അജയൻ്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരാണ് ഈ സ്ഥലത്തെത്തി ആദ്യം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വീണ്ടും വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നല്ലൊരു അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള പ്രകൃതിയുടെ എല്ലാ അനുഭൂതിയും അനുഭവിക്കാവുന്ന ഒരിടമാണിത്. ഒരു തേക്കുമരം വളർന്ന് വലുതായി വരുന്നു, ഒരു കാഴ്ചയാണ് കാണുന്നത്. തെങ്ങിൻ തോട്ടമാണ് ഇവിടെ.
വലയും നാളികേരം വെട്ടി ഒത്തിരി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു ചെറിയ വഴിയാണത്. നടന്നു പോകാവുന്ന സൗകര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ വലകളെല്ലാം വെട്ടി മാറ്റി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഈ പ്രദേശം രക്ഷപ്പെട്ടതെന്ന് പറയാം. KCB-യിലെ ജീവനക്കാർ വന്നു ആ തെങ്ങ് അറുത്തു മാറ്റുകയാണ് അവരുടെ കൈവാൾ ഉപയോഗിച്ചുകൊണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വലിയ പഴക്കമുള്ളൊരു തെങ്ങാണ് എന്ന് തോന്നുന്നുണ്ട്. ഓലകളെല്ലാം എടുത്തു മാറ്റി KCB-യിലെ OC ആണ് വീട്ടിൽ അജയൻ ബ്ലൂ ഷർട്ട് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ട് മൂന്ന് ജീവനക്കാരാണ് എത്തിയത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ആ ലൈന് അഴിച്ചാൽ രണ്ട് ഭാഗത്തുള്ള പോസ്റ്ററുകളും പൊട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നത്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KCB-യിലെ ജീവനക്കാരെല്ലാം ഏറെക്കുറെ നല്ല രീതിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു ഇവിടെ. എന്നാലും ഒന്ന് രണ്ട് പേര് ഒയപ്പന്മാരുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ. ബാക്കിയുള്ളവരെല്ലാം വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു എന്നറിയാൻ കഴിഞ്ഞു. ജീവനക്കാരുടെ പ്രവർത്തനം അഭിനന്ദിക്കാൻ അഭിനന്ദനാർഹമാണ്. പക്ഷേ KCB ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് ബില്ല്. ഭീമമായ വൈദ്യുതി ബില്ലാണ് സാധാരണക്കാർ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ അടയ്ക്കേണ്ടി വരുന്നത്. ഒത്തിരി ചെറുപ്പക്കാർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് കയറിയതോടുകൂടി KCB-യുടെ പ്രവർത്തന രീതിയും ശൈലിയും മാറി എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ചെറുപ്പക്കാരുടെ ആ പ്രായത്തിൻ്റെ ആവേശത്തോടു കൂടി തന്നെയാണ് ജോലിയും ശമ്പളവും വാങ്ങുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ ധർമ്മമാണ് കടമയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ബോധം ഇന്നത്തെ ജീവനക്കാരിലുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മുമ്പെല്ലാം KCB-യിലേക്ക് ഫോൺ ചെയ്താൽ എടുക്കാറില്ല. ഫോണ് സാധാരണ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. ഏത് സമയത്തും എൻഗേജ്ഡ് ആയിട്ടുള്ള ട്യൂണാണ് നമുക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഇന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ 10 വർഷക്കാലമായി KCB-യിൽ 5-8 വർഷക്കാലമായി KCB-യിൽ ആ സംവിധാനങ്ങളൊക്കെ മാറി ഫോണെടുക്കുകയും അതിന് മറുപടി നൽകുകയും സമയബന്ധിതമായി തന്നെ അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും പിണറായി സർക്കാരിൻ്റെ കാലത്തും ഈ രീതിയിൽ ഒരു ചെറിയ ആശ്വാസം ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ജീവനക്കാർ. പക്ഷേ കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിലാണ് ജനങ്ങളെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വള്ളിക്കുന്നിലെ KCB-യിലെ ജീവനക്കാരെ, ഒന്ന് രണ്ട് ജീവനക്കാർ എന്ന് നാട്ടുകാർ പറയുന്നതും ആ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുകയാണ്. ആ തെങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെങ്ങിന് മറ്റൊരു സപ്പോർട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു.
കുറച്ച് മൂപ്പുള്ള തെങ്ങായതുകൊണ്ട് കുറച്ച് പ്രയാസമാണ്, പ്രയാസമുണ്ട്. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് ലൈനും പൊട്ടാതെ. അതോടൊപ്പം ഈ തെങ്ങ് അവിടുന്ന് മാറ്റുമ്പം രണ്ട് പോസ്റ്റുകളും പൊട്ടാതെ വേണം ഇത് ലൈന് അതിൻ്റെ താഴെ തെങ്ങിൻ്റെ ഇടയിൽ നിന്ന് പൊന്തിച്ചെടുത്ത് വീണ്ടും വലിച്ച് കെട്ടി കണക്ഷൻ കൊടുക്കാൻ. ആ പോസ്റ്റ് രണ്ടും വളഞ്ഞിരിക്കുകയാണ്. പോസ്റ്റ് രണ്ടും മുന്നോട്ട് രണ്ട് ഭാഗത്തു നിന്നും രണ്ട് പോസ്റ്റുകളും ഇതിനിടയിലേക്ക് ഇങ്ങനെ വളഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയുണ്ട്. നേരത്തെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടതാണത്, നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ പോസ്റ്റ് രണ്ടും പൊട്ടും ചെയ്യരുത്, ലൈനും പൊട്ടാതെ തന്നെ ഇത് എടുക്കുക എന്നതാണ്. ഈ കമ്പി അതിൽ നിന്ന് ഊരിയെടുക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഇവർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ലൈന് പൊട്ടുമോ പോസ്റ്റ് പൊട്ടുമോ എന്നുള്ളത്. ഒരു തെങ്ങിനൊരു താങ്ങ് കൊടുത്തിരിക്കുകയാണ്. വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് ആ രണ്ട് പോസ്റ്ററും പൊട്ടിയാൽ കെ സി ബിക്ക് ഉണ്ടാവുക. അത് പൊട്ടാതെ സാമ്പത്തികമായി ബാധ്യത കെ സി ബിക്ക് ഇല്ലാതെ ആ ലൈനും പോസ്റ്ററും എങ്ങനെ ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും എന്നതാണ് വി ടി അജയൻ ഓർസിയറുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരുടെ പരിശ്രമം. നമുക്ക് കാത്തിരുന്ന് കാണാം പോസ്റ്റും തെങ്ങും പൊട്ടാതെ ലൈന് അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പോസ്റ്റ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പൊട്ടാതിരിക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ പൊതുപ്രവർത്തകരൊക്കെ ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. ഇപ്പം മറുഭാഗത്ത് നിന്ന് ഏതാനും ചെറുപ്പക്കാർ യെസ് തെങ്ങും കമ്പിയും അങ്ങനെ തെങ്ങ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു കമ്പി എടുത്തു, അടുത്ത ലൈനും എടുത്തു. സന്തോഷം അവർ പങ്കുവെക്കുന്നു. രണ്ട് പോസ്റ്ററും പൊട്ടാതെ ലൈനും പൊട്ടാതെ ശ്രീ അജയൻ്റെ നേതൃത്വത്തിലുള്ള കെ എസ് ഇ ബി ജീവനക്കാർ കെ